തലസ്ഥാന നഗരത്തിലെ മാലിന്യ വിഷയം പരിതാപകരമെന്ന് ഹൈക്കോടതി. കൊച്ചിയിൽ അല്ല, തിരുവനന്തപുരത്താണ് മാലിന്യം കെട്ടിക്കിടക്കുന്നത്. റെയിൽവേ പരിസരത്തെ മാലിന്യം നീക്കം ചെയ്യണമെന്നും എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനോ ഇറിഗേഷൻ വകുപ്പിനോ പ്രവേശനം അനുവദിക്കുന്നില്ലെന്നും സർക്കാർ അറിയിച്ചു. ആമിഴഞ്ചാൻ തോട് ശുചീകരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി യോഗം വിളിച്ചുവെന്ന് തദ്ദേശ സെക്രട്ടറി കോടതി അറിയിച്ചിട്ടുണ്ട്. മാലിന്യ നീക്കത്തിൽ കൊച്ചി കോർപ്പറേഷനെയും കോടതി വിമർശിച്ചു. വിഷ്ണു സുരേഷ് നൽകും കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. വിഷ്ണു, സംസ്ഥാനത്തെ ഈ മാലിന്യ വിഷയത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നതിൽ. കൃത്യമായ ചില നിർദ്ദേശങ്ങൾ കോടതി നൽകുന്നുണ്ട്. അത് കൊച്ചിയിൽ മാത്രമല്ല, തിരുവനന്തപുരത്തും മാലിന്യം വലിയ വിഷയമാണ്, പ്രശ്നമാണെന്ന് കോടതി നിരീക്ഷിക്കുന്നു. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രജ്ഞ, അതിരൂക്ഷ വിമർശനമാണ് തിരുവനന്തപുരത്ത് മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് കോടതി ഉന്നയിച്ചത്. പ്രധാനമായും ആമിഴഞ്ചാൻ തോടിന്റെ അവസ്ഥ പരിതാപകരമാണ്. തിരുവനന്തപുരത്ത് അത് മാത്രമല്ല, എല്ലായിടങ്ങളിലും മാലിന്യ കൂമ്പാരമാണ് എന്ന് കോടതി നിരീക്ഷിക്കുന്നു. ഇതുവരെ എന്തുകൊണ്ടാണ് സർക്കാരിന് മുൻപ് ഇത്തരം കാര്യങ്ങൾ വന്നിട്ട് സർക്കാർ നടപടി സ്വീകരിക്കാത്തതെന്ന് ചോദിച്ചു. ഒപ്പം ആമിഴഞ്ചാൻ തോടിൽ എന്ത് തുടർ നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. കൊച്ചിൻ കോർപ്പറേഷനും മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് അതിരൂക്ഷ വിമർശനമുണ്ടായി. റോഡുകളുടെ പല ഭാഗങ്ങളിലും മാലിന്യം ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. ദിവസം തോറുമുള്ള മാലിന്യ നീക്കം കൊച്ചിൻ കോർപ്പറേഷനിൽ നടക്കുന്നില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായ മാർഗനിർദ്ദേശം മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കണമെന്ന് സർക്കാരോട് ആവശ്യപ്പെട്ടു. സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടിയും നൽകി. ആമിഴഞ്ഞാൻ തോടുമായി ബന്ധപ്പെട്ടുള്ള മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 10 ക്യാമറകൾ ഇതിനോടകം തന്നെ സ്ഥാപിച്ചു. ഒപ്പം 35 ക്യാമറകൾക്ക് ഓർഡർ നൽകുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ കർമ്മ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് സർക്കാർ വ്യക്തമാക്കിയത്. റെയിൽവേയുടെ ഭാഗവും ഇന്ന് കോടതി കേട്ടു. റെയിൽവേ വ്യക്തമാക്കിയത് ഈ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ പ്രോസസിംഗ് യൂണിറ്റ് ഉൾപ്പെടെ ആരംഭിക്കാനുള്ള നടപടിയിലാണ് റെയിൽവേ ഉള്ളത്. ഒപ്പം കോർപ്പറേഷനും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളുമായി സഹകരിക്കുന്നതിൽ തങ്ങൾക്ക് ഒരു തരത്തിലുള്ള വിയോജിപ്പോ പരാതിയോ ഇല്ല. ഈ റെയിൽവേ സ്റ്റേഷന് താഴത്തുള്ള ടണൽ അത് വൃത്തിയാക്കുന്നതിന് വേണ്ടി അത്യാധുനിക സൗകര്യങ്ങളുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമെന്നും റെയിൽവേ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇന്ന് വിശദമായ വാദം കേട്ടത്. ഈ വിഷയത്തിൽ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് സർക്കാരിനും റെയിൽവേക്കും നിർദ്ദേശം നൽകുകയും ചെയ്തു. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.